നമസ്കാരം ഞാൻ തോമസ് ചൂണ്ടി ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2018 പി എസ് സി നടത്തിയ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷിൽ നിന്നുള്ള 10 ചോദ്യങ്ങളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് എടുത്തു പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു സംശയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായി നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ സമയമില്ല ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ് അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത് സബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ സെൻറ്റൻസ് എന്താണ് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ ഓക്കെ ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ അതാണ് സെൻറ്റൻസ് അതിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ആദ്യം എന്താണ് ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു നോർമലി ഒരു സെൻറ്റൻസിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട് സബ്ജക്റ്റ് എന്നും അതേപോലെ പ്രെഡിക്കേറ്റ് എന്നും നമ്മൾ രണ്ടായി സെൻറ്റൻസുകളെ തിരിക്കാറുണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ആ സെൻറ്റൻസ് പറയുന്നത് ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സെൻറ്റൻസ് പറയുന്നത് അതിനെയാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ആരെപ്പറ്റി പറയുന്നു എന്തിനെപ്പറ്റി പറയുന്നു അതാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഇനി ബാക്കി വരുന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കാം അപ്പോൾ സെൻറ്റൻസുകളെ നമ്മൾ രണ്ടായി തിരിക്കുകയാണ് സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും ഓക്കെ ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കിക്കേ ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ അല്ലേ ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ആദ്യ മൂന്ന് ചാപ്റ്ററുകളും അല്ലെങ്കിൽ ആദ്യ മൂന്ന് ചാപ്റ്ററുകൾ ആദ്യ മൂന്ന് അധ്യായങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ മൂന്ന് അധ്യായങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ് ആ പുസ്തകത്തിൻ്റെ ആദ്യ മൂന്ന് അധ്യായങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ഈ ഭാഗമാണ് ആ സെൻറ്റൻസിൻ്റെ അത്രയും ഭാഗത്തെ നമുക്ക് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് വിളിക്കാം ഇനി ശേഷം വരുന്ന ഭാഗം എന്താണ് അതാണ് ആ സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റ് അപ്പോൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഈ കാര്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി അല്ലേ ഇനി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വാക്കാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അത് ഒന്നിലധികം വാക്കുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം അതായത് ഒരു ഫ്രേസ് ആയിട്ട് വരാം അപ്പോൾ ആ ഒരു കൂട്ടം വാക്കുകളുണ്ടെങ്കിലും അതിലൊരു വാക്ക് ഒരു റിയൽ സബ്ജക്റ്റ് വേണുണ്ടായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ വെർബ് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ത്രീ ചാപ്റ്റേഴ്സ് അതിലാണ് വെർബ് വരുന്നത് പക്ഷേ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്നൊരു ചോദ്യം വരുമ്പോൾ ആ അത്രയും ഭാഗം സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് ബാക്കി സെൻറ്റൻസിൻ്റെ റെസ്റ്റ് ഓഫ് ദ പാർട്ട് എന്താണ് സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റ് ആണ് ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇവിടെ നമുക്ക് വരുന്ന ഓപ്ഷൻ ഏതാണ് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ഓപ്ഷൻ ഡി ആണ് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് അതാണ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ ദേ മറ്റൊരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു ഒന്ന് കണ്ടുപിടിക്കാവോ നോക്കുകയെ ഏതാണ് ദ ബിഗ് ഹംഗ്രി ഗ്രീൻ ക്രോക്കഡൈൽ ഡ്രാഗ്ഡ് എ ഡിയർ ഫ്രം ദ റിവർ ബാങ്ക് ഓക്കെ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ് പ്രെഡിക്കേറ്റ് ഏതാണ് ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് ദ ബിഗ് ഹംഗ്രി ഗ്രീൻ ക്രോക്കഡൈൽ അല്ലേ ദ ബിഗ് ഹംഗ്രി ഗ്രീൻ ക്രോക്കഡൈൽ ദ ഈ ക്രോക്കഡൈലാണ് ക്രോക്കഡൈലിൻ്റെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ക്രോക്കഡൈൽ ബിഗ് ആണ് അത് ഹംഗ്രിയാണ് ഗ്രീൻ ആണ് അപ്പോൾ ആ മൂന്നെണ്ണം എന്താണ് അതിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ ഈ ബിഗ് ഗ്രീൻ ഹംഗ്രി ക്രോക്കഡൈൽ അത്രയും ഭാഗം ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഡ്രാഗ്ഡ് എ ഡിയർ ഫ്രം ദ റിവർ ബാങ്ക് അപ്പോൾ അപ്പോൾ ഇവിടെ മുതലുള്ളത് എന്താണ് ആ സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റാണ് ശേഷമുള്ള ഭാഗം പ്രെഡിക്കേറ്റാണ് അപ്പോൾ ഇത്രയുമാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് അപ്പോൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഇവ കണ്ടാനായിട്ട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്ന് കരുതുന്നു അടുത്തൊരു കാര്യം അടുത്ത ചോദ്യം ഇതാണ് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് അല്ലേ ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടെത്തുക ഇത്തരത്തിലൊരു ചോദ്യം ഈ കഴിഞ്ഞ് നടക്കുന്ന പരീക്ഷകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ് ഓക്കെ എല്ലാ പരീക്ഷകളിലും ഈ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഓർക്കുക എന്താണ് ഈ വാക്കുകൾ അതേപോലെ ആവർത്തിക്കണം എന്നില്ല പക്ഷേ ഇതിനൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഒന്നാമത്തെ വാക്ക് ഓപ്ഷൻ എ അഡ്രസ്സ് എന്നുള്ള വേർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു തെറ്റുണ്ട് കാരണം നമുക്കറിയാവുന്ന അഡ്രസ്സ് എന്താണ് എ ഡി ഡി ആർ ഇ എസ് എസ് അല്ലേ ആ വാക്കിൽ ഒരു തെറ്റുണ്ട് നമ്മുടെ സ്പെല്ലിങ് എ ഡി ഡി ആർ ഇ എസ് എസ് അഡ്രസ്സിൻ്റെ സ്പെല്ലിംഗ് ഇതാണ് രണ്ടാമത്തേത് അഡ്വേഴ്സ് എന്നാണ് വാക്ക് വായിക്കുന്നത് പക്ഷേ അതിലും ഒരു തെറ്റ് എവിടെയോ നമുക്ക് തോന്നുന്നുണ്ട് അഡ്വേഴ്സിൻ്റെ സ്പെല്ലിംഗ് എ ഡി മതി ഡബിൾ ഡിയുടെ ആവശ്യം അവിടെ ഇല്ല ഓൾ ടുഗെദർ എന്ന വാക്ക് നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്നാൽ ചില ആളുകൾ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഓൾ ടുഗെദർ ഓൾ എ ഡബിൾ എൽ വേണമോ എന്ന് ചിന്തിക്കും വേണ്ട ഓൾ ടുഗെദർ എ എൽ ടി ഒ
ജി ഇ ടി എച്ച് ഇ ആർ ഓൾ ടുഗെദർ അവിടെ ശരിയാണ്. അനൗൺസ് എന്ന വാക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം അവിടെ രണ്ടെണ്ണ വേണമായിരുന്നു, പക്ഷേ ഒന്നേ ഉള്ളൂ. അനൗൺസിൻ്റെ സ്പെല്ലിംഗ് എ ഡബിൾ എൻ ആണ്, എ ഡബിൾ എൻ ആണ്, ഇവിടെ ഒരു എൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നോക്കിയാൽ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ബി തെറ്റാണ്, ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പോൾ ശരിയായ വാക്ക് ഏതാണ്, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതാണ്, ഓൾ ടുഗെദർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഈ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ടത് നമ്മൾ പഠിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ, ഈ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയും അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏത് വാക്ക് പഠിക്കണം അതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ലെറ്ററിൻ്റെ ഡബിളിങ് പലപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു ഭാഗം. രണ്ടെണ്ണം വേണോ, ഡബിൾ വേണോ, അഡ്രസ്സിനകത്ത് രണ്ട് എസ് ഉണ്ടോ, രണ്ട് ഡി ഉണ്ടോ, അല്ലേ? അപ്പോൾ ചില സ്ഥലത്ത് ഇ ആണോ എ ആണോ, ലെറ്റർ ഇ ആണോ വരുന്നത്, ലെറ്റർ എ ആണോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചാരണവും എഴുത്തും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസമുള്ള വാക്കുകളുണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ ഒന്നിലധികം ഈ ഡബിൾ ലെറ്റർ ഡബിൾ ചെയ്യുന്ന വാക്കുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഓർക്കുക, അത് പ്രത്യേകം നമ്മൾ പഠിക്കുക, ആ വാക്കുകൾക്കൊരു പ്രാധാന്യം നൽകി പഠിക്കുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്പെല്ലിങ് മുഗുരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഈ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്. ഐ ഡാഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. ഐ ഡാഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. ലൈ ലേ ലൈഡ് ആം ലൈങ് നാല് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്തുന്നതിന് മുൻപ്, പറയുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. കാരണം ഇത് പലപ്പോഴും ഇതിനു മുൻപ് നടന്ന പല പരീക്ഷകൾക്കും ഇത്തരത്തിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ തന്നിരിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനു മുൻപ് ഈ വാക്കുകളൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മൂന്ന് വെർബുകളാണ്, ഒന്ന് ലൈ എന്ന വെർബ് ലൈ, രണ്ടാമത്തേതും ലൈ എന്ന് തന്നെയാണ് വായിക്കുന്നത്, മൂന്നാമത്തേത് ലൈ അല്ലേ, ലൈ ലൈ ലൈ. അതായത് ലൈ, ഇത് രണ്ടും ഒരേ സ്പെല്ലിംഗ് ആണ്, ഇതിന്റെ രണ്ടിന്റെയും സ്പെല്ലിംഗ് എന്നാണ്, ഉച്ചാരണം ഒരുപോലെയാണ്. പക്ഷേ അതിൻ്റെ വി ടുവും വി ത്രീയിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ട്. ഞാൻ എഴുതിയിട്ടേക്കുന്നത് വി വൺ വി ടു വി ത്രീ ആണ്, വി വൺ വി ടു വി ത്രീ. ലൈ ലൈഡ് ലൈഡ്, അപ്പൊ എൽ ഐ ഇ ഡി ലൈഡ് പാസ്റ്റ് ആയിട്ടുള്ള വാക്ക്, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് കള്ളം അല്ലെങ്കിൽ നുണ പറയുക, കള്ളം പറയുക എന്നോ നുണ പറയുക എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം. ഇനി അടുത്തത് ലൈ ലൈങ് ലേ ലൈൻ എന്ന് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉള്ള വി ടുവും വി ത്രീയും ഉള്ള ഈ ലൈ, അത് നമുക്ക് നൽകുന്ന മീനിങ് കിടക്കുക എന്നൊരർത്ഥമാണ്, കിടക്കുക എന്നൊരർത്ഥം ലൈ ലേ ലൈൻ. ഇനി എൽ എ വൈ ലേ ലൈഡ് ലൈഡ് എന്നാണ് അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഇത് നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടുക എന്നർത്ഥമുണ്ട്, അതേപോലെ എന്താണ് വെക്കുക എന്ന അർത്ഥമുണ്ട്. ഈ മീനിങ് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ അർത്ഥം തിരിച്ചു പഠിക്കുക, അതിന്റെ വി ടുവും വി ത്രീയും അതിൽ വരുന്ന വ്യത്യാസം പഠിക്കുക. ലൈ ആണെങ്കിൽ ലൈഡ് ലൈഡ് കള്ളം പറയുക എന്നർത്ഥം. ഇനി കിടക്കുക എന്നർത്ഥം വരുന്ന ലൈ ആണെങ്കിൽ ലേ ലൈൻ ആണ്, അതിന്റെ വി ടു വി ത്രീ. ഇനി ഇടുക വെക്കുക അതാണ് എന്താണ് ലേ അല്ലെങ്കിൽ ലൈഡ് ലൈഡ് അല്ലെ, ഇപ്പൊ ലൈഡ്. ഇപ്പൊ ഞാൻ ഒരു ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദ ഹെൻ ലൈഡ് ആൻ എഗ്. ഓക്കെ, ദ ഹെൻ ലൈഡ് ദ ഹെൻ ലൈഡ് ആൻ എഗ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്ന ഇടുക വെക്കുക മുട്ട ഇടുക എന്നൊരർത്ഥമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഈ വാക്കുകളുടെ മീനിങ്ങും നമുക്ക് ഈ വാക്കുകളുടെ മീനിങ്ങും അതേപോലെ ഇതിന്റെ വി ടുവും വി ത്രീയും കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഐ ഡാഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. അപ്പൊ ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ആ ചോദ്യത്തിൽ ആഫ്റ്റർനൂൺ എന്നൊരു വാക്ക് കിടപ്പുണ്ട് അല്ലെ, എവറി ആഫ്റ്റർനൂൺ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. അതായത് നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് കുറെ ടൈം വേർഡുകൾ പഠിക്കുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒന്നല്ലേ ഇത്, എവറി എന്ന വാക്ക് വരുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എവറി ആഫ്റ്റർനൂൺ, എവറി ഈവനിങ്, എവറി മോർണിംഗ്, എവറി സൺഡേ, എവറി മൺഡേ, എവറി നൂൺ, എവറി ജാനുവരി, എവറി മൺഡേ, എന്തെങ്കിലും ആയിക്കോട്ടെ, എവറിക്ക് ശേഷം വരുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുമെന്ന് നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ ഇതെന്താ, ടെൻസ് ഏതാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വെർബിന്റെ വി വൺ ഫോമല്ലേ വരാൻ പാടുള്ളൂ. താഴെ തന്നിരിക്കുന്നതിനകത്ത് നോക്കിക്കോ, ഓപ്ഷൻ എ ലൈ, ഓപ്ഷൻ ബി ലേ, ഇത് രണ്ടും വി വൺ ആണ് അല്ലെ. ഇനി ലൈഡും വരത്തില്ല, ആം ലൈയും വരത്തില്ല. ഇനി ഇതിൽ നമുക്ക് വേണമല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിലെ വായിച്ച ബാക്കി ഭാഗം നോക്കുമ്പോൾ അറിയാം അവിടെ കിട്ടേണ്ട അർത്ഥം എന്താണ്, ഐ ഡാഷ് ഡൗൺ എവറി മോർണിംഗ് ആഫ്റ്റർ ലഞ്ച്. അപ്പൊ എല്ലാ ദിവസവും എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്, ലഞ്ചിന് ശേഷം എല്ലാ ദിവസവും ഞാൻ കിടക്കാറുണ്ട്, അതാണ് അല്ലെ പതിവായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ കിടക്കുക ആ ഒരു അർത്ഥമാണ് വരേണ്ടത്. അവിടെ നമുക്ക് ലൈയെ വരാൻ പാടുള്ളൂ അല്ലെ. ലേ എന്താണ്, ലേ എന്താണ് അത്, ലേ എന്നത് വി വൺ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ പറഞ്ഞതാണ് ഇടുക എന്ന് വെക്കുക എന്നൊക്കെ അർത്ഥം, അത് വരില്ല.
സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ, ലൈ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ മുമ്പ് പറഞ്ഞ നമ്മൾ ആ പറഞ്ഞ വാക്കുകൾ, ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ഐ എൻ ജി ഫോം വരുന്നത് ലൈ, ഈ കള്ളം പറയുക എന്നുള്ള പറയുക, അതിന്റെ ഐ എൻ ജി വരുന്നത് ലൈയിങ് എന്നാണ്, അത് ഓർക്കുക. അടുത്തതാണെങ്കിലും അതേപോലെ തന്നെയാണ്, എൽ ഐ ഇ അതിന്റെയും എൽ വൈ ഐ എൻ ജി ആണ്. എന്നാൽ ലേ എന്ന വാക്കിന്റെ ഐ എൻ ജി വെർബ് വരുന്നത് എൽ എ വൈ ഐ എൻ ജി ആണ്, ലേയിങ് മൂന്നാമത്തെ ഇതിന്റെ നമ്മുടെ ഇടുക വെക്കുക. ഓക്കെ, അപ്പൊ ആ വാക്കുകൾ അവയുടെ വി ടു വി ത്രീ, അതിന്റെ പാർട്ടിസിപ്പിള്, മീനിങ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നമ്മുടെ ചോദ്യം ഇതാണ്, ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റർ ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെന്റ് ആൽഫബറ്റ്. ഓക്കെ, അതായത് വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റ് ഉപയോഗിച്ച് എഴുതുന്നതിന്, മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റ് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുകയൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്ക് അങ്ങനെയുള്ള കാര്യത്തിന് വിളിക്കുന്ന പേരെന്താണ്, അതാണ് നമ്മുടെ കാര്യം. അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ, ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ നമ്മുടെ ഫോണിൽ അതിനുള്ള സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ മലയാളം നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നിനക്ക് ചോദിക്കാറുണ്ട്, അപ്പൊ നിനക്ക് എന്തുണ്ട് വിശേഷം അല്ലേ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ. ഇപ്പോ അത് നമ്മൾ ഇങ്ങനെ നിനക്ക് അല്ലെ, നിനക്ക് എന്തുണ്ട്, ഇങ്ങനെ നമ്മൾ മലയാളം നമ്മൾ ഈ ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ മറ്റൊരു ഭാഷ നമ്മൾ വേറൊരു ആൽഫബറ്റ് ഉപയോഗിച്ച് മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റ് അല്ലെ, അത് വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന, ആ ഒരു പ്രക്രിയക്ക് എന്താണ് വിളിക്കാറ്. ഇതാണ് നമ്മുടെ ചോദ്യം, നമുക്ക് നൽകിയിരിക്കുന്ന മീനിങ് അതാണ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ട്രാൻസിറ്ററി എന്ന ഓപ്ഷൻ. ട്രാൻസിറ്ററി, ട്രാൻസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളതാണ്, അധികം നീണ്ടു നിൽക്കാത്തത്, ഫോർ എ ഷോർട്ട് ടൈം. ഓക്കെ, അതാണ് ട്രാൻസിറ്ററി എന്ന വാക്ക് നമുക്ക് നൽകുന്ന മീനിങ്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്ററി അല്ല എന്ന് മനസ്സിലായി. ട്രാൻസിറ്ററി നമുക്ക് നൽകുന്ന മീനിങ് അധികം നേരം നിൽക്കാത്തത്, ലോങ് ലാസ്റ്റിംഗ് അല്ലാത്തത്, അതാണ് ട്രാൻസിറ്ററി എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ട്രാൻസ്ലേറ്റ് എന്നത് നമുക്കറിയാം, തർജ്ജമ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ്. അപ്പൊ ട്രാൻസ്ലേറ്റും അല്ലാന്നറിയാം. ട്രാൻസ് കമ്മ്യൂണിക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ, സോറി, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡെഡ്, മരിച്ച ആളുകളെ ആത്മാക്കളൊക്കെ ആയിട്ട് നമ്മൾ സംവദിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആ പ്രക്രിയക്കാണ് ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ വിളിക്കാറ്. ഓക്കെ, അതൊക്കെ നമ്മൾ സ്പിരിച്വാലിറ്റിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറികളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ് കമ്മ്യൂണിക്കേറ്റ്, അപ്പൊ ട്രാൻസ് കമ്മ്യൂണിക്കേറ്റും അല്ല. ഓക്കെ, അപ്പൊ എ പോയി, സിയും പോയി, ഡിയും പോയി. ട്രാൻസ് ലിറ്ററേറ്റ്, ട്രാൻസ് ലിറ്ററേറ്റ് എന്ന വാക്കിന്റെ അർത്ഥമാണിത്. ഈ പറയുന്ന പോലെ റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റർ ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെന്റ് ലാംഗ്വേജ്, മറ്റൊരു ഭാഷയുടെ ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ എഴുതുകയാണെങ്കിൽ, മറ്റൊരു ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, നമ്മുടെ വേറൊരു ഭാഷയെ നമ്മൾ എഴുതുന്നതെങ്കിൽ, ആ ഒരു പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ലിറ്ററേറ്റ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ട്രാൻസ് ലിറ്ററേറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രാൻസ് ലിറ്ററേറ്റ്. ഈ ഒരു ചോദ്യം നമുക്ക് തന്നിരിക്കുന്നതിലെ വെർബ് ഏതാണ്, കൃത്യമായി വരേണ്ട വെർബ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹി ആസ്ക്ഡ് ഇഫ് എനി വൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. ചോദ്യം കൃത്യമായി വായിച്ചു മനസ്സിലാക്കി അത് ഏതു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം നിൽക്കുന്നത്, അതാണ് നമുക്ക് ചോദ്യം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു ചോദ്യം വരുമ്പോഴേക്കും ചാടിക്കാറിത് ഇഫ് കണ്ടിട്ടുണ്ട്, ഇഫ് കണ്ടപ്പോഴേക്കും അത് അവിടെയാണെങ്കിൽ ഇതാണെന്ന് കരുതി പോകരുത്. ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി ആസ്ക്ഡ് ഇഫ് എനി വൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. ഹി ആസ്ക്ഡ് ആദ്യം തന്നിരിക്കുന്നത് അവൻ ചോദിച്ചു എന്താണ് ബാക്കിയൊരു ഭാഗം. അതായത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്ന സമയത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചോദ്യത്തിന്റെ റിപ്പോർട്ടിംഗ് പഠിച്ചിട്ടുണ്ടാവും. ചോദ്യത്തിന്റെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ റിപ്പോർട്ടിംഗ്, അതേപോലെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന്റെ റിപ്പോർട്ടിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതിനെന്തുമായിട്ടാണ് ബന്ധം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹി ആസ്ക്ഡ് ഇഫ് എനി വൺ ഹാസ് ഇഫ് എനി വൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. അപ്പോ ഹി ആസ്ക്ഡ് എന്നത് റിപ്പോർട്ടിംഗ് പാർട്ട് ആണ് അല്ലെ. ആര് ചോദിച്ചു, ആര് പറഞ്ഞു, അതിനുശേഷം ഒരു സ്പീച്ച് പാർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ടിംഗ് പാർട്ടിൽ ഈ ആസ്ക്ഡ് എന്ന വെർബിന് ശേഷം ഇവിടെ നീ ഇഫ് എന്ന വാക്ക് കാണുമ്പോഴാണെങ്കിലോ, ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന വാക്ക് കാണുമ്പോൾ, ഇഫ് അല്ലെങ്കിൽ വെദർ ഈ രണ്ട് വാക്കുകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണ്, അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ, യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ റിപ്പോർട്ടിങ്ങിലാണ് നമ്മൾ ഇഫും വെദറും ഉപയോഗിക്കാറ്. അപ്പൊ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ബാക്കി ഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ചോദ്യം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് എന്റെ ചോദ്യം അല്ലെങ്കിൽ ഏത് ചോദ്യത്തെയാണ് ഈ രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം ഒരു പക്ഷേ ഇങ്ങനെയാകാം, ഏതാണ്, Has anyone seen his glasses? Question mark. അപ്പൊ ഈ ഒരു ഭാഗമാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സോ ഹി ആസ്ക്ഡ്.
ഹാസ് എനി വൺ സീൻ ഹിസ് ഗ്ലാസസ്? ഹാസ് എനി വൺ സീൻ ഹിസ് ഗ്ലാസസ്? അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ചോദ്യം ഇത്രയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത് ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെ കിട്ടിയതൊന്നും ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് നോക്കാം. ഇവിടെ ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ആണ്, അതിനുശേഷം അതോടുകൂടി പാസ്റ്റിനോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന കോമ്പിനേഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാർഡ് വി ത്രീ ആ രീതിയിലാണ് വരേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഉത്തരം അവിടെ കിട്ടും. ഇനി അതല്ല സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ചോദ്യം ഇങ്ങനെ ആകുന്നു. ഹാസ് എനി വൺ സീൻ ഹിസ് ഗ്ലാസസ്? ഓക്കെ, ഹി ആസ്ക്ഡ്. അപ്പൊ നമ്മൾ ഹി ആസ്ക്ഡ് ഹാസ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറണം? ഇൻഡയറക്റ്റ് ഫോമിലേക്ക് മാറുമ്പോൾ ഹാസും ഹാവും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഹാഡ് ആയി മാറണം അല്ലെ. ഹാഡ് എനി വൺ സീൻ ഹിസ് ഗ്ലാസസ്? അപ്പൊ എനി വൺ ഹാഡ് സീൻ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടും ഇഫ് എനി വൺ ഹാഡ് സീൻ, ഓപ്ഷൻ ബി നമുക്ക് കിട്ടും. ഏതാണ് ഇഫ് എനി വൺ ഹാഡ് സീൻ ഹിസ് ഗ്ലാസസ് എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ചോദ്യം കാണുമ്പോൾ കൃത്യമായിട്ടും അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, ഒരു ചോദ്യത്തിന്റെ റിപ്പോർട്ടിംഗ് ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ്, ഗീവ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, അപ്പോ നോക്കാം നമുക്ക് എന്താണ് ചോദ്യം. ഇതാണ് മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ. ചോദ്യം കാണുമ്പോഴേ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ മെനി എ മെനി ആൻഡ് ഇവയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കോൺകോർഡ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ഈ മെനി എ മെനി ആൻഡ്. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ, ഈ മെനി എ അല്ലെങ്കിൽ മെനി ആൻ ഇവയ്ക്ക് ശേഷം വരുന്ന നൗണ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ശേഷമുള്ള വെർബും സിംഗുലർ ആയിരിക്കണം. മെനി എ മെനി ആൻ ആണെങ്കിൽ ശേഷം വരുന്ന നൗണും സിംഗുലർ, വെർബും സിംഗുലർ. അതേസമയം മെനി എന്ന വാക്കിന് ശേഷം ഒരു പ്ലൂറൽ നൗണാണ് വരുന്നതെങ്കിൽ, പ്ലൂറൽ നൗണാണ് വരുന്നതെങ്കിൽ ആ വെർബ് എന്താണ്, പ്ലൂറൽ വെർബാണ്. വെർബ് പ്ലൂറൽ വെർബാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം മെനി എ, അതിനുശേഷം കപ്പ് ആൻഡ് സോസർ. കപ്പ് ആൻഡ് സോസർ നമ്മളൊരു സിംഗുലർ സെൻസിൽ എടുക്കുന്ന ഒരു പെയർ ആണിത്. ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ, ഓക്കെ, പെൻ ആൻഡ് ഇങ്ക് എന്ന് പറയുന്നത് പോലെ കപ്പ് ആൻഡ് സോസർ നമുക്ക് നൽകുന്ന മീനിങ് സിംഗുലറിന്റെ ഇതാണ്. അപ്പൊ മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ. മെനി എ അതിനുശേഷം ഉള്ളത് സിംഗുലർ ആണെന്ന് മനസ്സിലായി, അതിനുശേഷം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം അല്ലെ. മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ. അപ്പൊ വെർബ് സിംഗുലർ ആണെന്ന് കരുതി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണ്. ഹാവ് നമുക്ക് വരില്ല, ഹാവ് പ്ലൂറൽ ആണ് ഒഴിവാക്കി. ഈസ് സിംഗുലർ ആണ് ഒരു സാധ്യതയുണ്ട്, സോറി ഹാസ് സിംഗുലർ ആണ് ഒരു സാധ്യതയുണ്ട്, ഈസും സിംഗുലർ ആണ് ഒരു സാധ്യതയുണ്ട്, ആറ് പ്ലൂറൽ ആണ് അതുകൊണ്ട് ആറ് ഒഴിവാക്കി. ഓപ്ഷൻ എയും ഡിയും ഒഴിവാക്കി. ഇപ്പൊ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹാസ് ആകാം ഈസ് ആകാം. ഇനി അതെങ്ങനെ തിരിച്ചറിയും? മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ, ഈസ് ബീൻ ബ്രോക്കൺ ഉണ്ട്, ഹാസ് ബീൻ ബ്രോക്കൺ ഉണ്ട്, ഏത് വരും? അപ്പൊ നോക്കിക്കേ, അതിനുശേഷം ഡാഷിന് ശേഷം നിൽക്കുന്നത് ബീനും വി ത്രീയും ആണ് അല്ലെ. ബീൻ ആണ്, ബ്രോക്കൺ എന്നത് വി ത്രീ ആണ്, ബീൻ വി ത്രീ ആണ് ശേഷം നിൽക്കുന്നത്. അപ്പോ ഒരു എപ്പോഴെങ്കിലും നമ്മൾ ഈസ് ബീൻ വി ത്രീ എന്നൊരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ ഹാസ് ഹാവ് ഹാഡ് ഇവയ്ക്ക് ശേഷം ബീനും വി ത്രീയും വരാറുണ്ട്. പാസീവ് ഫോമുകളിൽ ഹാസ് ബീൻ വി ത്രീ ഉണ്ട്, ഹാവ് ബീൻ വി ത്രീ ഉണ്ട്, ഹാഡ് ബീൻ വി ത്രീ ഉണ്ട്, അത് പാസീവില് വരാറുണ്ട്. ഓക്കെ, അപ്പൊ തന്നതേക്ക് നമ്മൾ നോക്കുമ്പോൾ സെന്റൻസിന്റെ ബാക്കി ഭാഗം നോക്കുമ്പോൾ മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ, അവിടെ പാസീവ് ഫോം വരണം. പാസീവ് ഫോം വരണമെന്നുണ്ടെങ്കിൽ ഈ ബീൻ ബ്രോക്കണിന് മുൻപ് ഒരിക്കലും ഈസ് വരില്ല. ഈസ് വി ത്രീ വരാറുണ്ട്, അല്ലെങ്കിൽ ഈസ് ബീങ് വി ത്രീ വരാറുണ്ട്, അത് രണ്ടും പാസീവ് ആണ്. ഈസിനോട് കൂടി വി ത്രീ വന്നാൽ പാസീവ് ആണ്, ഈസ് ബീങ് വി ത്രീ വന്നാൽ അത് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ആണ്. പക്ഷെ ഇവിടെ ഈസ് ബീൻ ബ്രോക്കൺ അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ എങ്ങും പഠിക്കുന്നില്ല, ഒരു പാസീവ് വോയിസിൽ നമ്മൾ അത്ര പഠിക്കുന്നില്ല. ഹാസ് ബീൻ ആണെങ്കിൽ പ്രശ്നമില്ല, ഹാവ് ബീൻ ആണെങ്കിൽ പ്രശ്നമില്ല, ഹാഡ് ബീൻ ആണെങ്കിൽ പ്രശ്നമില്ല, അവയോട് കൂടി വി ത്രീ ബ്രോക്കൺ വരാം, അപ്പോഴാണ് സെന്റൻസ് പാസീവ് ആകുന്നുണ്ട്. ഇനി ഈ സാഹചര്യത്തിൽ ഹാവ് ബീൻ വരില്ല, അത് നമ്മൾ ഓൾറെഡി ഒഴിവാക്കി. ഹാവ് വന്നാൽ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞ് ഹാവ് ഒഴിവാക്കിയതാണ്. പിന്നെ ഈസും ഹാസും നമ്മുടെ മുന്നിലുള്ളൂ, അതിലേതേ വരുള്ളൂ, ഹാസ് ബീൻ ബ്രോക്കൺ, അത് പാസീവ് ഫോം ആണ്, അതുകൊണ്ടാണ് ഈസ് വരാത്തത്. ഇത് പലർക്ക് സംശയമുള്ളൊരു ഭാഗമാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് വെർബ് എന്തായാലും സിംഗുലർ ആയിരിക്കണം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ രണ്ട് സിംഗുലർ വെർബ് വന്നു, ഈസും ഉണ്ട് ഹാസും ഉണ്ട്, രണ്ടും സിംഗുലർ ആണ് നമുക്കറിയാം. ഇനി അതിലേത് തിരിച്ചറിയും, അതിലേതാണ് വരേണ്ടത്, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതിൽ പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ അത് തിരിച്ചറിയണം. പാസീവ് വോയിസ് ആണെങ്കിൽ അവിടെ വരുന്ന സ്ട്രക്ചർ ഏതാണ്, ആ കാര്യങ്ങൾ വെച്ച് ചിന്തിച്ച് നമുക്ക് അവിടെ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്, ഹാസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ഇറ്റാലിസൈസ്ഡ് വേർഡ്. ദ ബ്രദേഴ്സ് ഫെൽ ഔട്ട് ഓവർ ദ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ദ ബ്രദേഴ്സ് ഫെൽ ഔട്ട്, നോക്കി കഴിയുമ്പോൾ അറിയാം ഫെൽ ഔട്ട് എന്നുള്ളതാണ് നമുക്ക് ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്ന വാക്ക്. അതിന്റെ അർത്ഥമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെൽ ഔട്ട്, ഫോൾ ഔട്ട്, ഫെൽ ഔട്ട്, ഇത് നമുക്ക് നൽകുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടു ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം എന്നൊരു അർത്ഥമുണ്ട്, ഒന്നിൽ നിന്ന് വിട്ട് മാറിപ്പോവുക എന്നൊരർത്ഥം നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും
പേരിൽ തർക്കം, കലഹം, വടക്കിടുക എന്നൊരു അർത്ഥമുണ്ട്. ഫെൽ ഔട്ട് നോക്കി കഴിയുമ്പോഴേ അറിയാം. ഓപ്ഷൻ എ ഫോൾ ഡൗൺസ്, സോൾഡ്, കണ്ടിന്യൂ, ക്വാറൽഡ്. ഓപ്ഷൻ ഡി ക്വാറൽഡ് എന്നതാണ് നമുക്ക് ഇത് നൽകുന്ന മീനിങ്. ഓക്കെ, അപ്പോ അർത്ഥം കണ്ടുപിടിക്കുന്നതായിരുന്നു. അടുത്ത ചോദ്യം, ഗീവ് ദി അന്റോണിം ഓഫ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്. ഹിസ് ബിഹേവിയർ ഡിസ്ഗസ്റ്റഡ് എവ്രി വൺ. ഓക്കെ, ഡിസ്ഗസ്റ്റഡ് എന്ന വാക്ക് അതിന്റെ അന്റോണിമാണ്, ഓപ്പോസിറ്റ് മീനിങ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണമല്ലോ. ഡിസ്ഗസ്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിസ്ലൈക്ക്, ഡിസ്ലൈക്ഡ് എന്നോ അൺപ്ലസന്റ് എന്നോ ഒക്കെ നമുക്ക് മീനിങ് കിട്ടാറുള്ളത്. ഹിസ് ബിഹേവിയർ ഡിസ്ഗസ്റ്റഡ് എവ്രി വൺ, എല്ലാവരെയും അത് എന്താണ് ആ ഒരു അനിഷ്ടം അല്ലെ, ഒരു എന്തോ ഒരു കാര്യത്തിനോടുള്ള ആ ഒരു അനിഷ്ടം അല്ലെങ്കിൽ ഒരു അനിഷ്ടമുള്ള വാക്കുക, ഒരു വെറുപ്പുള്ള വാക്കുക എന്നൊക്കെ നമുക്കൊരു മീനിങ് കൊടുക്കാം. അപ്പൊ ഗസ്റ്റഡ്, പ്ലീസ്ഡ്, ഇറിറ്റേറ്റഡ്, സർപ്രൈസ്ഡ്. ഇറിറ്റേറ്റഡ് എന്നൊരു അർത്ഥം നമുക്ക് ഇതിന് ഡിസ്ഗസ്റ്റഡിന്റെ ഒരു മീനിങ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഇറിറ്റേറ്റഡ്. അപ്പൊ പ്ലീസ്ഡ് എന്ന വാക്ക് നമുക്ക് ഒരിക്കലും പറ്റില്ല. പ്ലീസ്ഡ് എന്ന വാക്കിന്റെ ഒരു ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് ആ ഡിസ്ഗസ്റ്റഡ് എന്ന വാക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഡിസ്ഗസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരിലും ഒരു ഒരു അനിഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണെങ്കിൽ, പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ആകർഷിക്കുകയാണ് അല്ലെ, അവരെ ഒരു അട്രാക്ട് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡിസ്ഗസ്റ്റഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്ലീസ്ഡ് എന്ന വാക്കാണ്. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്? നമ്മുടെ ഇഫ് ക്ലോസ് അല്ലെ, കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന പഠിക്കുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ്. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഈ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന്റെ ഒരു ഭാഗം നമുക്ക് തരുന്നുണ്ടാവും. ആ ഭാഗത്തെ വെർബ് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മറുഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ, ഇവിടെ ഷുഡ് കാണുന്നതുകൊണ്ട് തന്നെ അറിയാം അതിന്റെ മറുഭാഗത്ത് എന്തേ വരുള്ളൂ, പാസ്റ്റിലേ വരുള്ളൂ അല്ലെ. ഷുഡ് വരുന്നുണ്ടെങ്കിൽ അവിടെ മറുഭാഗത്തും ഒരു വെർബിന്റെ പാസ്റ്റ് ഫോം ആയിരിക്കും വരേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസ്റ്റ് ആണ് നോക്കിയാൽ മതി. വില്ല് പ്രസന്റ് ആണ് വരില്ല, വുഡ് പാസ്റ്റ് ആണ് സാധ്യതയുണ്ട്, മേ വരില്ല, ക്യാൻ വരില്ല, അങ്ങനെ ഏതേ വരുള്ളൂ, വുഡ് ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഷുഡ് വരുന്നത് കൊണ്ട് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് ഒരു പാസ്റ്റ് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ പാസ്റ്റ് ഫോം ആണ് വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ കണ്ടീഷണൽ ക്ലോസിന്റെ മൂന്ന് പേർ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ, മൂന്ന് കാര്യങ്ങൾ, മൂന്ന് കണ്ടീഷനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അതായത് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ മറുഭാഗത്ത് വില്ല് ഷാല്, ക്യാൻ, മേ പ്ലസ് വി വൺ, അത് ഒരു സ്ട്രക്ചർ. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു വി ടു വരുന്നുണ്ടെങ്കിൽ അവിടെ ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ട്രക്ചർ. മൂന്നാമത്തേത്, ഒരു ഭാഗത്ത് വുഡ് ഹാവ് വി ത്രീ വരുന്നുണ്ടെങ്കിൽ മറുഭാഗം ഹാഡ് വി ത്രീ. അങ്ങനെ മൂന്ന് പേരുകളാണ് നമ്മൾ ഈ കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ കണ്ടീഷണൽ ക്ലോസുമായി ബന്ധപ്പെട്ട് അതിന്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അതൊന്ന് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ മാറിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ പ്രിപ്പോസിഷൻ. ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ഡാഷ് എവ്രി വൺ. ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ഓഫ്, വിത്ത്, ടു, എബൌട്ട്. ആപ്ലിക്കബിളിന് ശേഷം നമ്മൾ ഉപയോഗിക്കാറുള്ള പ്രിപ്പോസിഷൻ ടു ആണ്. അതുപോലെ തന്നെ ഫോറും വരാറുണ്ട്, ടുവും ഫോറും ആണ് നമ്മൾ ഇവയോടുകൂടി ആപ്ലിക്കബിൾ ടു, ആപ്ലിക്കബിൾ ഫോർ. ഓക്കെ, ആപ്ലിക്കബിൾ ടു സംബഡി, ആപ്ലിക്കബിൾ ടു സംബഡി. അപ്പൊ ആപ്ലിക്കബിൾ ഫോറിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു എയിം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ഫോറും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഫോർ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ആപ്ലിക്കബിൾ ടു എവറി വൺ, ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് സംശയത്തിന്റെ ആവശ്യമില്ല, ഓപ്ഷൻ സി ആണ്, ആപ്ലിക്കബിൾ ടു ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇത്രയുമൊക്കെ ആയിരുന്നു നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, 2018 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടായിരിക്കും. നിങ്ങൾ അത് നോക്കുക, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.